ഇന്ത്യക്കെതിരായ പോരാട്ടത്തിലാണെങ്കിലും പാകിസ്ഥാനിൽ മാത്രം ഒന്നും നടക്കില്ല എന്ന അവസ്ഥയിലാണ്. ഇമ്രാൻ സർക്കാരിന് 1000 ആളുകൾ ഒന്നിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പാകിസ്ഥാൻ പള്ളികളിൽ സാധാരണ പോലെ 10000 ഒത്തുകൂടിയത്. ഇത് തടയാൻ വേണ്ടി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചെങ്കിലും അതുകൊണ്ടൊന്നും അവിടെ ഒരു ഫലവും ഉണ്ടായില്ല. തടയാനെത്തിയ പോലീസുകാരെ ജനക്കൂട്ടം വളഞ്ഞിട്ട് ആക്രമിക്കുന്ന അവസ്ഥയായിരുന്നു. ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്നുമുണ്ട്. ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ പ്രാർത്ഥന ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നുവെങ്കിലും ആരും അത് മുഖവിലക്കെടുത്തിട്ടില്ല. കറാച്ചിയിലെ ലിയാഖത്ബാദിലെ പള്ളിയിൽ കോവിഡ് ഭീതിയുടെ പശ്ചാത്തലത്തിൽ ജുമാ നമസ്കാരം ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് ആളുകൾ നമസ്കാരത്തിന് എത്തിയത്. ഇതോടെ പോലീസും സ്ഥലത്തെത്തി. പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഇതൊന്നും കേൾക്കാതെ ഇമാമിനെ അറസ്റ്റ് ചെയ്യാൻ തുനിഞ്ഞതോടെ ആളുകൾ പോലീസിനെ കൂട്ടത്തോടെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ പാകിസ്ഥാനിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഇമ്രാൻഖാൻ സർക്കാർ തെളിയിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ COVID-19 വൈറസ് വ്യാപനത്തിലെ ഹോട്ട്സ്പോട്ടായി മാറിയ നിസാമുദ്ദീനിലെ തബ്ലിഗ് മതസമ്മേളനത്തിന് സമാനമായായിരുന്നു പാകിസ്ഥാനിലെ ഈ മതസമ്മേളനം നടന്നത്. അതുകൊണ്ടുകൂടിയാണ് ആശങ്ക പെരുകുന്നത്. പഞ്ചാബ് പ്രവിശ്യയിൽ നടന്ന സമ്മേളനത്തിൽ 200,000+ പേരാണ് പങ്കെടുത്തത്. രാജ്യത്ത് കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നതോടെ ചൈനയെ പഴിച്ചും ഇന്ത്യക്കെതിരെയും ആരോപണങ്ങൾ ഇറക്കിയും പാകിസ്ഥാൻ നേരം പോക്കുകയായിരുന്നു. എന്നാൽ അലസമായ നടപടികളിലൂടെ ഇമ്രാൻഖാൻ ഭരണകൂടം കൊറോണ വൈറസ് ബാധയെ കൈകാര്യം ചെയ്തെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ തന്നെ വിമർശിച്ചിരുന്നു. ഇറാനിൽ നിന്ന് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ തിരിച്ചെത്തിയ തീർത്ഥാടകരിലാണ് ഏറ്റവും കൂടുതൽ കൊറോണ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനിലെ റായ്ത്വയിൽ നടന്ന തബ്ലിഗ് ജമാഅത്ത് മതസമ്മേളനത്തിൽ 250,000+ പേരാണ് പങ്കെടുത്തത്. റായ്ത്വയിലെ സമ്മേളനത്തിനെത്തിയവരിൽ ചിലരിൽ കൊറോണ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയതോടെ ഈ സമ്മേളനം പാകിസ്ഥാനിലെ വ്യാപനത്തിലെ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു. March 11 ലാഹോറിലെ റായ്ത്വയിൽ 5 നീണ്ടുനിന്ന മതസമ്മേളനം ആരംഭിച്ചത്. സമ്മേളനത്തിൽ പങ്കെടുത്തവരിൽ കൊറോണ വൈറസ് ബാധ സംശയിച്ചതിനെ തുടർന്ന് March 12 സമ്മേളനം പിരിച്ചുവിട്ടെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അത് തന്നെയാണോ കാരണമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. സമ്മേളനത്തിൽ പങ്കെടുത്ത ചൈനീസ് പൗരനും COVID-19 സ്ഥിരീകരിച്ചതോടെ ഇന്തോനേഷ്യ, നൈജീരിയ, അഫ്ഗാനിസ്ഥാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 550 തബ്ലിഗ് ജമാഅത്ത് അനുഭാവികളെ ക്വാറന്റൈനിലേക്ക് മാറ്റി. ബലൂചിസ്ഥാനിലെ അതിർത്തിയിൽ 100 തീർത്ഥാടകരെ മതിയായ പരിശോധനകളില്ലാതെ താമസിപ്പിച്ചതും സ്ഥിതി വഷളാക്കി. തബ്ലിഗ് സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ഫലസ്തീൻ, ഗിർഗിസ്ഥാൻ എന്നിവിടങ്ങളിൽ എത്തിയവരിൽ നിന്നാണ് വൈറസ് ബാധയുണ്ടായതെന്നാണ് നിഗമനം. എന്തായാലും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ സ്വീകരിച്ച നിലപാടുകളും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ പിന്നോട്ട് വലിച്ചിരുന്നു. ബ്രസീൽ പ്രസിഡന്റ്, US പ്രസിഡന്റ് തുടങ്ങിയവരെ പോലെ തന്നെ രാജ്യത്ത് ലോക്ക്ഡൌൺ നടപ്പാക്കുന്നതിന് തുടക്കം മുതൽ ഇമ്രാൻഖാൻ അനുകൂലിച്ചിരുന്നില്ലെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ലോക്ക്ഡൌൺ ഒരു മോശം ആശയമാണെന്നാണ്, സമ്പദ് വ്യവസ്ഥയുടെ നടുവൊടിക്കുമെന്ന നിലപാടിലുമായിരുന്നു ഇമ്രാൻഖാൻ ഉറച്ചുനിന്നത്. തുടക്കത്തിൽ ക്വാറന്റൈൻ പ്രവർത്തനങ്ങളെല്ലാം വഴിമുട്ടിയിരുന്നു. ഇതുവരെ പാകിസ്ഥാനിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വലിയ കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ 2480 രോഗം കണ്ടെത്തി. 3 വൈറസ് വ്യാപനം ഉണ്ടായിട്ടുള്ളതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. രോഗം ബാധിച്ച 41 മരിക്കുകയും 27 സുഖം പ്രാപിക്കുകയും ചെയ്തു. പാക് പഞ്ചാബ് പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ അതിർത്തിയിലുള്ള തഫ്താൻ ക്വാറന്റൈൻ ക്യാമ്പിലെ കോവിഡ് നിർണയ പരിശോധനയിലെ വീഴ്ചകളും ഗുണനിലവാരമില്ലാത്ത ജീവിത സാഹചര്യവുമാണ് രോഗബാധിതരുടെ എണ്ണം ഉയരാൻ കാരണമായത്. സ്വന്തം രാജ്യത്തെ പൗരന്മാർക്ക് സുരക്ഷ ഒരുക്കേണ്ട സമയത്ത് പോലും ഭരണകൂടം പലപ്പോഴും അതിനുവേണ്ട പരിഗണന കൊടുക്കാതെ തള്ളുന്നതാണ് കണ്ടത്. രാജ്യത്ത് മതപരമായ വിവേചനത്തിന് മുൻഗണന കൊടുത്തും ഇന്ത്യക്കെതിരെ ലോകരാജ്യങ്ങൾക്കിടയിൽ പോലും കാശ്മീർ വിഷയം എടുത്തിട്ട് വ്യാജ പ്രചരണം നടത്താനുമേ ഇമ്രാൻഖാൻ ഭരണകൂടത്തിന് കഴിയൂ. എന്തായാലും കോവിഡ് വ്യാപനം ദിനം പ്രതി പാകിസ്ഥാനിൽ ഉയരുകയാണ്. നിയന്ത്രണങ്ങളോ ഗുണനിലവാരമില്ലാത്ത ജീവിത സാഹചര്യവും ഇനിയും അവിടെ രോഗബാധിതരുടെ എണ്ണം ഉയരാൻ കാരണമാകും. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.